രാജു റിക്ഷ ജീവിച്ചിരുന്ന ഫൺ ഫൺ ടൗൺ അറിയപ്പെട്ടിരുന്നത് ഫൺ ഫെയർ എന്നായിരുന്നു. ഇന്ന് അവന് തിരക്കുള്ള ദിവസമാണ്. അവന്റെ കസിൻ നന്ദ അവനെ കാണാൻ വരുന്നുണ്ട്. ഹേ രാജു, ഞങ്ങളോടൊപ്പം കളിക്കാൻ വരൂ. ഇപ്പോൾ പറ്റില്ല ടീന, എനിക്ക് നന്ദയെ വിളിക്കാൻ പോണം. സൺസെറ്റ് സമയത്ത് അവൾ നദിക്കരയിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേഗമാവട്ടെ, സൂര്യൻ അസ്തമിക്കാനുള്ള സമയമായി. മാത്രമല്ല ട്രാഫിക് ജാമുമാണ്. ഓഹോ, അപ്പൊ ഞാൻ ഇനി താമസിക്കാൻ പാടില്ല. നന്ദ പേടിച്ചു പോകും. ഇത് കൊള്ളാമല്ലോ. ഇത് നല്ല രസമുണ്ടല്ലോ, നല്ല വേഗവും. ഏയ് നിൽക്ക്, ഞാൻ എന്റെ സീറ്റ് ബെൽറ്റ് ഒന്ന് നേരെയാക്കട്ടെ. ഹായ് നന്ദ, ഞാൻ ലേറ്റ് ആണോ അതോ നീ നേരത്തെയാണോ? ഹായ് രാജു, ഞാൻ നേരത്തെ എത്തി. ഇരുട്ടുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്താമെന്ന് കരുതി. ഈ ബലൂൺസ് എനിക്കുള്ളതാണോ? രാജു, തമാശകൾ പറയുന്ന പൂച്ചയെ എന്താണ് വിളിക്കുക? ഒരു തമാശ പൂച്ച, പിന്നെ ഒരു മട്ടൻ ആട്ടിൻകുട്ടിയും. നന്ദ സുന്ദരിയായ ഒരു ചെറിയ ഓട്ടോറിക്ഷയാണ്. മറ്റുള്ള ഓട്ടോറിക്ഷകളെ പോലെ തന്നെ അവൾക്കും ഇരുട്ടിനെ പേടിയാണ്. രാജു, നീ എവിടെയാണ്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നന്ദ. നീ പേടിക്കണ്ട, പവർ കട്ട് ആയതായിരിക്കും. എനിക്ക് എനിക്ക് ഇരുട്ടിന് പേടിയാണ് രാജു. അത് പേടിക്കേണ്ടതില്ല, പ്രത്യേകിച്ച് ഈ ഫൺ പവറിലുള്ളപ്പോ. വരൂ, ഇരുട്ട് എത്ര സുന്ദരമാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്താ നമ്മൾ കുന്നിന്റെ മുകളിലേക്ക് പോകുന്ന രാജു? ഇവിടെ ഇവിടെ നല്ല ഇരുട്ടാണ്, എനിക്ക് പേടിയാണ്. അതെ നന്ദ, നീ പേടിക്കുന്ന ഈ ഇരുട്ടിൽ നിനക്കൊരു കരടിയെ കാണാൻ കഴിയും. ആകാശത്തിലേക്ക് നോക്കൂ നന്ദ. ഇന്ന് രാത്രി കമ്പക്കെട്ടുണ്ടോ ഇവിടെ? അല്ല നന്ദ, അതൊന്നും കമ്പക്കെട്ടല്ല, അവ നക്ഷത്രങ്ങളാണ്. പിന്നെ വാൽനക്ഷത്രങ്ങളും ഗ്രഹങ്ങളും. വളരെ ഇരുട്ടുള്ളപ്പോൾ മാത്രമേ നിനക്കവയെ കാണാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ആ കരടിയെ ഞാൻ കാണുന്നുണ്ട്. ഇതൊരു നക്ഷത്ര കൂട്ടമാണ്. അതെ നന്ദ, ഇത്രയ്ക്കും ഇരുട്ടായത് കൊണ്ടാണ് നിനക്കവയെ കാണാൻ കഴിയുന്നത്. നന്ദ, എന്റെ പുറകെ വരൂ. രാജു, എന്തിനാണ് നമ്മൾ ഇവിടെ വന്നത്? ഇവിടെ നല്ല ഇരുട്ടാണ്, ചിലപ്പോൾ ഭൂതങ്ങൾ ഉണ്ടാകും. അത് ശരിയാണ് നന്ദ, അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു ഭൂതം. എന്റെ ഹോൺ കേട്ടിട്ട് നിങ്ങൾ പേടിച്ചു പോയോ കുട്ടികളെ? ഓ പിന്നെ എന്റെ വലിയ വായകരയുണ്ട്. ആ എന്റെ ഈ വലിയ ശരീരം കണ്ട് നിങ്ങളൊന്ന് പേടിച്ചു കാണും. നന്ദ, ഫൻപേറിലെ പേടിപ്പെടുത്തുന്ന ഭൂതങ്ങളെ പരിചയപ്പെടൂ. റാഫി, പിന്നെ സിംഗും. ഓ, നിഴൽ ഭൂതങ്ങൾ, ഞാൻ കരുതി യഥാർത്ഥ ഭൂതങ്ങളാണെന്ന്. സോറി നന്ദ, ഞങ്ങൾ മൂൺലൈറ്റിൽ നിഴലുകൾ ഉണ്ടാക്കുകയായിരുന്നു. ഈ ഇരുട്ട തങ്ങനെ ചെയ്തത് ഞങ്ങളുടെ ഇഷ്ട വിനോദമാണ്. അത് നല്ല രസമുള്ള കാര്യമാണല്ലോ. മര്യാദ പാലിക്കൂ, നിങ്ങൾ മാത്രല്ല ഇവിടെ ഉള്ളത്. രാജു, നന്ദ, ഇവിടെ നിങ്ങൾ ഇവിടെ എത്തുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ടീന, നിങ്ങൾ രണ്ടുപേരും വരൂ, അതെന്തായാലും തുടങ്ങാറായിട്ടുണ്ട്.
എന്താണ് തുടങ്ങാൻ പോകുന്നത് രാജു? നോക്ക്. എന്താണ് ഈ ശബ്ദം? ഓ, മാജിക് പോലുണ്ട്. അത് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദമാണ് നന്ദ. നിനക്കത് കേൾക്കണമെങ്കിൽ വളരെ വളരെ നിശബ്ദമായിരിക്കണം. ഇനി ഈ ലൈറ്റുകൾ എന്താണ്? ഇതെല്ലാം പ്രകാശമുള്ള മിന്നാമിനുങ്ങളാണ് നന്ദ. നല്ല ഇരുട്ടുള്ളപ്പോൾ മാത്രമേ നിനക്കവയെ കാണാൻ സാധിക്കൂ. അവ മൂൺലൈറ്റിൽ നൃത്തം ചെയ്യുകയാണ്. നീ പറഞ്ഞത് ശരിയാണ് രാജു. രാത്രി വളരെ രസകരമാണ്. ഞാൻ ഇതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ്. 901, 902, 903, 904. വൗ! എന്താണത്? അതൊരു തിളക്കമുള്ള ഷൂട്ടിംഗ് സ്റ്റാർ ആണ് നന്ദ. ഒരാഗ്രഹം പറഞ്ഞോളൂ. ഒരാഗ്രഹമോ? അത് എവിടെ പോവുകയാണെങ്കിലും നമുക്കതിനെ പിന്തുടരാം. അതെ, വരൂ, പോകാം. നമുക്ക് ഒരുമിച്ച് പോകാം. വരൂ, എന്നെ പിന്തുടരൂ. ഞാൻ വരുന്നു. നന്ദ പിന്നീട് ഒരിക്കലും ഇരുട്ടിനെ ഭയപ്പെട്ടതേയില്ല. രാജു പറഞ്ഞതുപോലെ അവൾക്ക് മനസ്സിലായി രാത്രി രസമുള്ളതാണ്.